രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ആരംഭിച്ചു. ആഗോളതലത്തിൽ കോവിഡ് കൂടുന്ന സാഹചര്യത്തിലാണ് യോഗം. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് നൽകും. അനൂപ്, ആരൊക്കെയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്? പ്രത്യേകിച്ച് ഈ ചൈനയിലെയും അമേരിക്കയിലെയും ജപ്പാനിലെയും ഒക്കെ ഉയരുന്ന ഈ കോവിഡ് ബാധിതരുടെ എണ്ണം, അതിനെ എങ്ങനെയാണ് ഇന്ത്യ കാണുന്നത്? എന്തൊക്കെ കരുതലിലേക്ക് പോകാനാണ് സാധ്യത? ഈ യോഗത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്നത് വി കെ പോൾ, ഡോക്ടർ വി കെ പോൾ, നീതി ആയോഗ് അംഗം, ഒപ്പം എൻ കെ അറോറ ഡോക്ടർ ചെയർമാൻ. അദ്ദേഹം കോവിഡ് 19 വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗമാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഉന്നതമായിട്ടുള്ള കോവിഡ് രാജ്യത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉന്നതമായ ഇടപെടൽ നടത്തിയ ആളുകളെ വിളിച്ചുകൊണ്ടാണ് യോഗം ചേരുന്നത്. യോഗം ഏതാണ്ട് 15 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. പ്രധാനമായും ജപ്പാൻ, ചൈന, അമേരിക്ക, ബ്രസീൽ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോവിഡ് ആ ഒരു തരംഗം, അത് ഏത് നിലയിൽ ഇന്ത്യയെ ബാധിക്കുമെന്നതാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. ഏറ്റവും കാര്യമായി ഈ ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കോവിഡിൻ്റെ വ്യാപനം എത്തുന്നത് തടയാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ നിയന്ത്രണമുണ്ടാകില്ല, ആദ്യഘട്ടത്തിൽ നിയന്ത്രണമുണ്ടാകില്ല എങ്കിലും ഈ വരുന്ന യാത്രക്കാരെ കൃത്യമായി പരിശോധിക്കാനും ആവശ്യമെങ്കിൽ അവരെ നിരീക്ഷണത്തിൽ നിർത്താനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വിമാന താവളങ്ങളിലും കാര്യമായ നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. മാസ്ക് ധരിച്ച് വിമാനങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. പക്ഷേ ഇടക്കാലത്ത് ആ നിയന്ത്രണമെല്ലാം എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ വീണ്ടും അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഈ കാരണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറിൽ 129 കോവിഡ് കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചത്. മിനിഞ്ഞാന്നത് 181 ആയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയിൽ 1200-1300 ഇടയിൽ ആളുകൾക്കാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. രൂക്ഷമായ സ്ഥിതി ഇന്ത്യയിലില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ രൂക്ഷമായതുകൊണ്ട് തന്നെ അത് വിമാനങ്ങൾ വഴിയോ മറ്റ് യാത്രാ സംവിധാനങ്ങൾ വഴിയെല്ലാം ഇന്ത്യയിലേക്ക് കോവിഡ് പടരുന്നത് തടയാനുള്ള ഒരു മുൻകരുതലാണ് ഇന്ന് എടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് നിയന്ത്രണമുണ്ടാകും. ആ സൂചനയാണ് ഭാരത് ജോഡോ യാത്ര അത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം സംഘടിപ്പിക്കണം അല്ലെങ്കിൽ മാറ്റിവെക്കണം എന്ന ഒരു കത്ത് രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി അയച്ചതിലൂടെ വ്യക്തമാകുന്നത്. ശരി, അനുപരവ് പറഞ്ഞതുപോലെ നിലവിലെ കണക്കുകൾ അത് ആശങ്കപ്പെടുത്തുന്നതല്ല, പക്ഷെ ആശ്വാസം തന്നെയാണ്. പക്ഷേ കരുതൽ വേണം, ജാഗ്രതയും വേണം.